ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഇൻഫോർടൈൻമെന്റ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സാംസങ് എ ഫിഫ്റ്റിയുടെ ഒരു ചെറിയ റിവ്യൂ ആണ് ചെയ്യുന്നത്. ഈ ഒരു ഫോണിൻ്റെ ബോക്സിലേക്ക് കടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബോക്സിനകത്ത് സാംസങ്ങിൻ്റെ തന്നെ ഒരു ഹെഡ്ഫോൺ, അതുപോലെ തന്നെ USB-C ടൈപ്പ് ചാർജർ, ഒപ്പം ഒരു ബാക്ക് കവറും നിങ്ങൾക്ക് ഈ ഫോണിനൊപ്പം ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതിനകത്ത് കുറച്ച് യൂസർ മാനുവൽ ബുക്ക്സ്, ബുക്ക്ലെറ്റ്, കാര്യങ്ങൾ അതൊക്കെയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് സാംസങ്ങിൻ്റെ A50 എന്ന ഫോൺ. ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റിങ്ങും അതുപോലെ തന്നെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഉള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം നല്ലൊരു ഗ്ലൈസിംഗ് ഒക്കെ ഉണ്ട്. ഒപ്പം ഇതിന് ബാക്ക് സൈഡിലല്ല, ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റിംഗ് ആണ് ഉള്ളത്. ഈ ഫോണിൻ്റെ ചാർജിങ് സെറ്റപ്പിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് USB-C ടൈപ്പാണ് ചാർജിങ് പോർട്ട് വന്നിരിക്കുന്നത്. ഒപ്പം 3.5 mm ഒരു ഓഡിയോ ജാക്കും ഈ ഫോണുണ്ട്. ഒപ്പം ഈ ഫോൺ ഇൻഫിനിറ്റി യു ആണ് ഡിസ്പ്ലേ വരുന്നത്. 6.4 inches ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ റെസൊല്യൂഷൻ. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് AMOLED ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ഇൻ്റർഫറൻസ് ആണ് ഫോണിനുള്ളത്. ഒരു ബഡ്ജറ്റ് ഫോണിൻ്റെ എല്ലാ ഫീച്ചേഴ്സിനും, ബഡ്ജറ്റ് ഫോണിലുള്ളതിനേക്കാൾ നല്ലൊരു ഫീച്ചേഴ്സ് ഈ ഫോണിനുണ്ട്. ഒപ്പം ഇതിനകത്ത് ഫേസ് ലോക്ക്, പാറ്റേൺ കീ, പിന്നെ ഇതുപോലുള്ള സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെ ഇടാം. ഫോണിൻ്റെ റാമിലേക്കൊക്കെ കടക്കുവാണെങ്കിൽ ഏകദേശം ഈ ഫോണിന് 4GB റാമും 64GB റോമാണ് ഉള്ളത്. ഇത് നിങ്ങൾക്ക് രണ്ട് വേരിയൻറ്റ് ലഭിക്കും. ഇതിന് തന്നെ ഒപ്പം ഇത്രയുടെ കൂടിയ മോഡലായ 6GB റാമും 128GB ഇൻറ്റേണൽ സ്റ്റോറേജുമുള്ള ഒരു വെർഷനുണ്ട്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഉള്ളതിനാൽ ഇതിൻ്റെ ക്യാമറ വളരെ വളരെ നല്ലൊരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ വൈഡ് ആംഗിൾ എന്ന് പറഞ്ഞ ഷോട്ടുണ്ട്. ഈ ഷോട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രൂപ്പ് സെൽഫി ഒക്കെ കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഒപ്പം സിംഗിൾ ക്യാമറയുണ്ട്, നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നതാണ്. ഒപ്പം സ്ലോ മോഷൻ, അങ്ങനെ പല മോഡുകളും ഈ ഫോണിനുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 24 MP ഒരു ക്യാമറയാണ്. ഒപ്പം ബാക്ക് ക്യാമറ വരുന്നത് 25 MP ഒരു പ്രൈമറി ക്യാമറ, ഒപ്പം 8 MP ഒരു ക്യാമറ, ഒപ്പം ഒരു 5 MP ക്യാമറയും കൂടിയാണ് ഈ ഒരു ഫോണിന് വരുന്നത്. സാംസങ്ങിൻ്റെ ഈ അടുത്തിറങ്ങിയിട്ടുള്ള ബഡ്ജറ്റ് ഫോൺസിലെ ഏറ്റവും നല്ലൊരു ഫോണാണ് ഈ ഒരു ഫോൺ. ഈ ഫോൺ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ തീർച്ചയായും ഇഷ്ടപ്പെടും, കാരണം ഇതിന് നല്ലൊരു ഇൻ്റർഫറൻസാണ് ഈ ഫോണിനുള്ളത്. ഇതിന് ഏകദേശം 4000 mAh ഒരു ബാറ്ററി ബാക്കപ്പാണ് ഈ ഫോണിനുള്ളത്. ഇത് നിങ്ങൾക്ക് ഏകദേശം 1.5 ദിവസത്തോളം നിങ്ങൾക്ക് ബാറ്ററി കപ്പാസിറ്റി നിലനിൽക്കുന്നതാണ്. ഈ ഒരു ഫോണിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ വരുന്നത് Android 9 5 വേർഷനാണ് ഈ ഫോൺ വരുന്നത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നല്ലൊരു ക്ലാരിറ്റി ഒക്കെ ഉള്ളൊരു നല്ല ഫോണാണിത്. ഈ ഫോണിൻ്റെ പ്രോസസ്സറിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ ഫോണിന് സാംസങ്ങിൻ്റെ Exynos 9 series പ്രോസസ്സറാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ PUBG പോലുള്ള ഗെയിമുകളൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ഒരു ക്ലാരിറ്റിയോടും സ്മൂത്തോടും ഒക്കെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഗെയിം കളിക്കാൻ സാധിക്കുന്നതായിരിക്കും. മൊത്തത്തിൽ സാംസങ് തന്നെ അവരുടെ വോയിസ് കുറച്ചുകൂടി ഒന്ന് പരിഷ്കരിച്ചാണ് ഈ ഒരു മോഡൽ ഇറക്കിയിരിക്കുന്നത്. എല്ലാവർക്കും അതുകൊണ്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഉള്ളൊരു ഫോണാണ് ഈ ഫോൺ. പുതിയതായിട്ട് ഒരു 20,000 രൂപ ബഡ്ജറ്റിൽ ഫോൺ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റിയൊരു നല്ല ഫോണാണ് ഈ ഒരു Samsung A50 മോഡൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.